ബട്ടർഫ്ലൈ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സ്റ്റേജ് സ്റ്റാർ അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ആര്യ, ആര്യ ടു എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അല്ലു അർജുനും ഡയറക്ടർ സുകുമാറും വീണ്ടും ഒന്നിക്കുന്നു. പാൻ ഇന്ത്യ മൂവിയായി റിലീസ് ചെയ്യുന്ന ചിത്രം തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലെത്തുന്നു. ആദ്യമായി ഒരു അല്ലു അർജുൻ ചിത്രം നാല് ഭാഷകളിൽ മൊഴിമാറ്റി എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഒരു മലയാളി താരത്തെ പോലെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ താരമാണ് അല്ലു അർജുൻ. ചിത്രത്തിൽ അല്ലു അർജുൻ്റെ നായികയായി എത്താൻ പോകുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടനായികയായി മാറിയ രശ്മിക മന്ദാനയാണ്. ആര്യ, ആര്യ ടു ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായതുപോലെ ഇതിലെ ഗാനങ്ങളും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരുന്നു. ഈ കോംബോയിലെ ഗാനങ്ങളൊരുക്കിയ ദേവി ശ്രീ പ്രസാദാണ് പുഷ്പയിലെ ഗാനങ്ങളും ഒരുക്കാൻ പോകുന്നത്. തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം മുട്ടം ഷെട്ടി മീഡിയ കൂടിയാണ് നിർമ്മിക്കുന്നത്. അല്ലു അർജുൻ ഇതുവരെ കാണാത്ത കട്ടത്താടി ലുക്കിലാണ് ചിത്രത്തിലെത്താൻ പോകുന്നത്. ചന്ദനക്കടത്തിൻ്റെ കഥ പറയുന്ന ചിത്രത്തിൽ അല്ലു അർജുൻ ലോറി ഡ്രൈവർ ആയി എത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം ഷൂട്ടിംഗ് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ആതിരപ്പള്ളി, വയനാട് ഫോറസ്റ്റ് ഏരിയകളിലാണ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്നത് തമിഴ് സൂപ്പർ താരം മക്കൾ സെൽവൻ വിജയ് സേതുപതിയാണ്. ചിത്രത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയെന്നും അൺഒഫീഷ്യൽ വാർത്തകളുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രകാശ് രാജ്, ജഗപതി ബാബു എന്നിവർ മറ്റു കഥാപാത്രങ്ങളായി എത്താൻ പോകുന്ന ചിത്രത്തിൽ ക്യാമറ കൈകാര്യം ചെയ്യാൻ പോകുന്നത് മിറോസ്ലോ കുബ ബ്രോസെക് ആണ്. നിങ്ങളെപ്പോലെ ഞാനും ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.